എന്തായാലും നമുക്കിത് ഡിക്കിക്കകത്ത് നോക്കാം, കാരണം നേരിട്ട് വണ്ടിക്ക് ഇടിക്കാൻ നമുക്ക് മനസ്സിലാവും. യാ ഗുഡ് മോർണിംഗ് ഗായ്സ്, രാവിലെ നമുക്ക് കിടില ഒരു കിടുക്കാശി ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഡാൻസ് കളിക്കണോ ഭരതനാട്യമായിട്ടൊക്കെ ഏതാണ്ടൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിനെയാണ് പേര് പറഞ്ഞു കൊടുക്കണി. ചുമ്മാ പറഞ്ഞു, ഇന്ത്യയിലെ ഒന്നും അല്ല ഇവള്, എന്റെ കസിനാണ്, അത്യാവശ്യം ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കും. അപ്പൊ ഞാൻ ഓർത്ത് ചുമ്മാ പറയാതെ എഴുതി. പിന്നെ രാവിലെ തന്നെ എന്തിനാണ് വന്നത് ഇങ്ങോട്ട്? ആ ഗൈസ്, എന്റെ പഴയ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇവളുടെ ഏതാണ്ട് പ്രോജക്ടിന് വേണോന്ന് എന്നോട് പറഞ്ഞത് പ്ലീസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ യു ക്യാൻ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വന്നതാണ്. ഗൈസ്, എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അറിയാലോ, അതുകൊണ്ട് നിനക്ക് എന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇവള് ഭയങ്കര ഡാൻസറാണ് കേട്ടോ. ഞാൻ ഇവളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കണ്ടുള്ളൂ, അല്ല നേരിട്ടുള്ള പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്ന് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഫ്രാങ്ക് ആയിട്ട് ഒപ്പീനിയൻ പറയണം. അടിപൊളിയാണെങ്കിൽ താഴെ അടിപൊളി ആർദ്ര എന്ന കമ്പനി നിൽക്കണം. ഇവിടെ പേര് ആർദ്ര എന്നാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരാഴ്ച സത്യമായിട്ട് കേട്ടാ. നീ കുറെ ആളായില്ലേ ഇപ്പൊ ഇത് പഠിക്കാറുണ്ട്. ഗൈസ് ഒരു രക്ഷയില്ല സത്യം, ഞാൻ നേരിട്ട് ലൈവ് പെർഫോമൻസ് ഇപ്പോഴാണ് ഇവിടെ കണി. ഇവളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴാണ് ഒരു അടിപൊളി അടിച്ചേക്ക്. ഒരു രക്ഷയില്ല ഗൈസ്, ആർദ്ര റോക്സ്. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മള് ക്യൂട്ടി പോയി വന്നിരിക്കാം. എന്തിനാണ് നമ്മള് വന്നത് പറ. അതിന് 50K സബ്സ്ക്രൈബേഴ്സ് ആയി, അത് ചെറിയ കാര്യമൊന്നും അല്ലേ. ഒരു 50K എന്ന് പറഞ്ഞാൽ അറിയാലോ, 100 പകുതിയാണ് ഗൈസ് അല്ലേ. 50,000 ഗൈസ് നമ്മളെ ഫോളോ ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മള് ഇതേപോലെ ചങ്കുപൊടീസ് ഒക്കെ ഉള്ളപ്പോ എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊടുക്കണ്ടേ, വലുതൊന്നും അല്ല, ജസ്റ്റ് ഒരു കേക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സെലിബ്രേഷൻ. അപ്പൊ എന്തായാലും സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക്, വലുതൊന്നും അല്ല, എന്നാലും ഒരു കേക്ക് ഗൈസ് നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഒരു കേക്ക് ഞങ്ങൾ എല്ലാരും കൂടെ വാങ്ങി കൊടുക്കാൻ പോകണം. എന്റെ പൈസ എടി, എന്റെ വണ്ടിയുടെ സ്റ്റിക്കർ ഒന്ന് വിളിക്കണം, വരുവാ. നീ റെഡി ആയിട്ടോ? ഇപ്പൊ വരാം. ഇപ്പൊ കത്തിയെടുത്ത് വെച്ചോ. അരി ഭയങ്കര പൊളിക്കണ്ടേ, പൊളിക്കണ്ടേ. ബ്ലേഡ് ആയാലും മതി. യെസ് ഗൈസ്, അവള് ഒരിക്കലും സത്യം പറഞ്ഞ വിചാരിച്ചിട്ട് പോലും ഇല്ലെന്ന എനിക്ക് തോന്നാം. അത് നീ തെണ്ടി അതിന്റെ ഇടയ്ക്ക് ഒരു കത്തിയെന്നൊക്കെ പറയണോ, പൊട്ട അങ്ങനെ പറയലോടാ. ഓർമ്മലാക്കി ഇല്ല, കുഴപ്പമില്ല. എന്തായാലും അവള് ഞാൻ ബ്ലേഡ് ആക്കി, ആ ബ്ലേഡ് ആക്കിയോണ്ട് അവള് എന്തായാലും വിശ്വസിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് എന്തൊരാക്ടിങ് അല്ലേ. എന്തായാലും നമുക്ക് ഇത് ഡിക്കിക്കകത്ത് നോക്കാം, കാരണം നേരിട്ട് വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡിക്കി കയറിയിട്ട് നമുക്ക് എന്തൊക്കെ രീതിക്ക് ആണോ ഡിക്കി ഉറപ്പിച്ച് സർപ്രൈസ് കൊടുക്കാം കേട്ടാ. എന്താണ് ചെരുപ്പ് കൈ പിടിച്ചു? സമയം കിട്ടിയില്ല. എവിടെ ഇരുത്തണം?
നമ്മുടെ കൊക്കക്കോള ഒഴിച്ച സ്ഥലത്താണ്. യെസ്. അങ്ങനെ പല നമ്മളിവിടെ എത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ഫ്രൈഡ് ബോയിയുടെ സ്റ്റിക്കർ അങ്ങ് പറിച്ച് എടുത്തേക്കാൻ പോവാണ് വിത്ത് നമ്മുടെ ഗോങ്ങിൽ ബോയ്, അബി ബോയ്, വറകുകൾ, അമൽ ബോയ്. അപ്പൊ എല്ലാരും റെഡി അല്ലേ? എല്ലാവർക്കും മറ്റേ എടി പറ അടിക്കാത്ത ഇതുണ്ട്. മറ്റേ എന്താണ് ബ്ലേഡ് ബ്ലേഡ് അമല ഫ്രണ്ടിലും കാണി ചെലപ്പോ മറ്റൊക്കെ അത് എടുത്തു ആ ഫ്രണ്ടിൽ കാണു ചെലപ്പോ. എന്തോ ഓ ഈ നരകത്തിന് സർപ്രൈസ് എന്ന് പറയുന്നത് വികാരം പരത്തിൽ ഒന്നാമത്തെ കാര്യം ഇത് പറഞ്ഞിട്ടാണ് സർപ്രൈസ്. ഓ എട്ട് നിരക്കാണ് ഇത് ഇത് ഏടിന്റെ ഞാനോർത്ത് ഇവൾക്ക് ഇന്നെങ്കിലും എന്തെങ്കിലും വികാരം വരുമെന്ന് ഇതിങ്ങനെ നോക്കിട്ട് ഏതോ പറഞ്ഞില്ല ഉള്ളതാണെന്ന് എന്നൊക്കെ വെക്കണ്ടായി അത് ഇരുന്ന് പുറത്തെടുക്ക് നല്ല പരുത്തി ഉണ്ടാന്നറിയാൻ വേണ്ടി ഓടിച്ച് ഞാൻ അത് തകർന്നാന്നറിയാൻ. കൺഗ്രാറ്റ്സ് ഫോർ 50K നമ്മുടെ തറകു തറകുത്ത തകർക്ക് കൈ കൊണ്ട് എടുക്ക്. താങ്ക് യു താങ്ക് യു താങ്ക് യു. കഴിയുമത്തെ അടിപൊളി ക്യാമറ ഇല്ല. അതിനു മുമ്പ് നമ്മള് രണ്ട് വാക്കുകൾ എല്ലാരും പറയുന്നതിനെ കുറിച്ച് പറയേണ്ടതാണ്. പറ ഞാൻ വിറകിനെ ഡിഗ്രി പഠിക്കാൻ പോയാണ് വിറകിനെ കണ്ടത്. അപ്പൊ ഒട്ടും മിണ്ടാത്തൊരു കൊച്ചായിരുന്നു, ഇങ്ങനെ ചത്ത കണക്കിനിരുന്ന് പെൺകൊച്ചായിരുന്നു നമ്മുടെ വിറക്. പിന്നെ വിറക് ഒരു ദിവസം എന്നോട് വന്നു പറഞ്ഞാൽ എനിക്ക് സംസാരിക്കണം, ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യണം, സംസാരിക്കണം, എനിക്ക് അങ്ങനെയൊക്കെ പ്രചോദിച്ചു നോക്കും. എനിക്കിങ്ങനെ ആൾക്കാരോട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യണം, അതായത് എനിക്ക് പേടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ അടുത്ത് വാടി വീഡിയോ എടുക്കാൻ വന്നേച്ചാ മതി, അപ്പൊ എന്നെ ഹെൽപ്പ് ആവും, നിനക്ക് കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ ഇന്ററാക്ഷൻ നടക്കും. അങ്ങനെ വന്ന് പിന്നെ ഞാനിവിടെ ഇത് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് എടി നീ പറ്റുമെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുക അടിപൊളിയായിരിക്കും. അപ്പൊ ഇവൾക്കും കൂടെ കോൺഫിഡൻസ് ആയി ഒരു ദിവസം അങ്ങനെ ഇവള് വീഡിയോ ഇടാം. അതേപോലെയാണ് ഇത് ഇതൊക്കെ വന്നത്. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാതിൽ നിന്ന് വന്നാണ് ഈ സാധനം. ഇപ്പൊ 50 കേടിച്ചിരിക്കുകയാണ്, എന്നാലും 50K അടിച്ചിരിക്കുകയാണ്. 50K ഞങ്ങളെല്ലാരും നമ്മളിവിടെ കേക്ക് മുറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഇതാരാണ്? സരിത ആണ്. ബ്രോയുടെ പേരെന്തോ? ഗോകുൽ. ആരാണ് കട്ട സബ്സ്ക്രൈബർ കട്ട സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ, ഇതിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് വലിയൊരു ഹാപ്പി ബർത്ത്ഡേ. ഇനി നമ്മുടെ പീസ് കൊടുത്ത് അത് വലിച്ചെടുത്ത മൊത്തം വേറെ നമ്മുടെ വിറകിന് 50K അടിച്ചായിരുന്നു, 50,000 അടിച്ചായിരുന്നു. അതുകൊണ്ട് അതിന്റെ ചെലവായിരുന്നു. അപ്പഴാണ് ഇത് കിട്ടിയത്. നിങ്ങളെ കേക്കെന്ത് ചുമാറേ? അത് കുഴപ്പമില്ല, എന്തായാലും സന്തോഷം കണ്ടത് കേട്ടാ. സരിത അല്ലേ? സരിത വീഡിയോ വരുന്നതാണ് ഇന്നത്. കണ്ടാക്കണം, ഇന്നത്തെ വീഡിയോയിൽ വരുന്നതാണ്. സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വിറകെ ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്രഷൻ ഇല്ലാത്ത അറിയാത്തോടൊന്നും പറയട്ടെ, ഒരു കാര്യമില്ല. 100K അടിക്കുമ്പോ നിങ്ങിരിക്കും. ഇങ്ങനെ കേക്കാൻ ഇങ്ങനെ നോക്കിണ്ടിരിക്കണേ കൊറച്ച് നേരത്തേക്ക്. അതായത് ഇങ്ങനെയൊക്കെ നോക്കണേ ഞങ്ങളാ. ഓ അതിന് ഇവരാണെങ്കിൽ കുന്തത്തിന്റെ കാര്യം. എന്തായാലും ഗായ്സ് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ വിറകുന, നമ്മുടെ അബീന, നമ്മുടെ അമല, നമ്മുടെ ഗോഗിൾ ബോയ്. ഗോഗിൾ ബോയ് അടിപൊളിയാണ്. ഗൈസ് കിഡിലൻ സിറ്റ് ആൻഡ് ടോക്ക് വീഡിയോസ് ഒക്കെയാണ് ഇറക്കിയിട്ടുണ്ടിരിക്കണം. ഇന്നെണ്ണം വരും അല്ലേ? ഓക്കെ.
സോ ഗൈസ് ഇത്ര എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ മാക്സിമം സർപ്രൈസ് ചെയ്യുക, എൻജോയ് ചെയ്യൂ, അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് 1 മില്യൺ ഉടനെ അടിക്കാൻ പറ്റുള്ളൂ. എന്നാലേ എനിക്ക് ശിവന്മാർക്കും എല്ലാവർക്കും ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. Yay, yay! So guys, keep supporting. It's me, Sanju, and bye-bye! Bye-bye! Hey guys, we got a subscriber here. What's your name? Gerald Thomas. What's your name? I'm here at Tushan Sandri. Working on the road. Where are you? എനിക്ക് ഫ്രൈഡേ ബേബിയെ കണ്ട പോലെ.